വിദ്വേഷ പ്രസംഗ കേസിൽ ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിന് അറസ്റ്റ് ചെയ്ത പി സി ജോർജിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് പതിനാല് ദിവസത്തേക്കാണ് വൻഷൂർ മജിസ്ട്രേറ്റ് കോടതി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തത് പി സി ജോർജിനെ പൂജപുര ജില്ലാ ജയിലിലേക്ക് മാറ്റിക്കഴിഞ്ഞു പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി മെയ് മുപ്പതിന് പരിഗണിക്കും പുറത്തുനിന്നാൽ പ്രതി കുറ്റം ആവർത്തിക്കുമെന്ന പ്രോസിക്യൂഷൻ വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് പി സി ജോർജിനെ കോടതി റിമാൻഡ് ചെയ്തത് തന്നെ വേട്ടയാടുകയാണ് എന്ന തരത്തിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ പി സി ജോർജ് പ്രതികരിച്ചിരുന്നു തനിക്ക് ആരെയും ഭയമില്ലെന്നും കൂട്ടിച്ചേർത്തു ോട് പരാതിയും അദ്ദേഹം പറഞ്ഞു അതിനുശേഷമാണ് പതിനാല് ദിവസത്തേക്ക് അദ്ദേഹത്തെ മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തത് ഇന്ന് ബിജെപിക്കാരുടെ പ്രതിഷേധവും പി സി ജോർജിന് വേണ്ടി ഉണ്ടായില്ല എന്നാൽ പി സി ജോർജിന്റെ അറസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയ നീക്കമാണ് എന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു തൃക്കാക്കരയിലെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് ഇത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് അറസ്റ്റെന്നും പറഞ്ഞു പോലീസ് കാരണം ജീവിക്കാൻ പി സി ജോർജിന് സാധിക്കുന്നില്ല എന്ന വാദമാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഉയർത്തിയത് ഇതിനുശേഷമാണ് പോലീസിനെ കുറിച്ചുള്ള ചോദ്യം എത്തിയത് തനിക്ക് ആരെയും ഭയമില്ലെന്നും പോലീസ് ഉപദ്രവിക്കുമെന്ന ഭയമില്ലെന്നും അദ്ദേഹം പറഞ്ഞു പോലീസ് കസ്റ്റഡിയിൽ ജോർജിന് വേണമെന്നതായിരുന്നു പോലീസിന്റെ ആവശ്യം ഇത് ഇന്ന് കോടതി പരിഗണിച്ചില്ല ഹൈക്കോടതിയുടെ തീരുമാനം കൂടി അറിഞ്ഞ ശേഷമായിരിക്കും തീരുമാനം കേസിൽ ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്ന് കണ്ടെത്തിയതിനാൽ കഴിഞ്ഞ ദിവസമാണ് പി സി ജോർജിന് മുൻകൂർ ജാമ്യം കോടതി റദ്ദാക്കിയത് ഇതിന് തൊട്ടുപിന്നാലെ കൊച്ചിയിലെത്തി പോലീസ് സംഘം ജോർജിനെ അറസ്റ്റ് ചെയ്തിരുന്നു യാത്ര തന്നെ തിരുവനന്തപുരത്തേക്കും എത്തിച്ചു രാവിലെ മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിച്ചിട്ടാണ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തത് തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം റദ്ദാക്കിയ സാഹചര്യത്തിൽ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്ക് അതിന് പിന്നാലെ മകൻ ഷോണിനൊപ്പം പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെത്തിയ പി സി ജോർജിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു വെണ്ണലയിലെ വിധവേഷ പ്രസംഗ കേസുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു പി സി ജോർജ് പാലാരിവട്ടം സ്റ്റേഷനിൽ ഹാജരായത് നിയമത്തിന് വഴങ്ങുന്നുവെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പി സി ജോർജ് സ്റ്റേഷനിലെത്തിയത് തുടർന്ന് കൊച്ചിയിലെത്തിയ തിരുവനന്തപുരം സിറ്റി പോലീസ് സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കസ്റ്റഡിയിലെടുത്തത് അതിനുശേഷം പി സി ജോർജിനെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുകയായിരുന്നു അനന്തപുര ഹിന്ദു മഹാസമ്മേളനത്തിലെ പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഫോർട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നൽകിയിരുന്ന ജാമ്യമായിരുന്നു റദ്ദാക്കപ്പെട്ടത് അനിവാര്യമെങ്കിൽ അറസ്റ്റ് ചെയ്യാമെന്ന് തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ജാമ്യവ്യവസ്ഥകൾ പി സി ജോർജ് ലംഘിച്ചുവെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കുകയും ചെയ്തിരുന്നു അതേസമയം ജാമ്യം റദ്ദാക്കിയ ഉത്തരവിനെതിരെ മേൽ കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടാണ് ഇടത് സർക്കാരിന്റെ ഈ നടപടിയെന്ന് പി മകൻ പറഞ്ഞു പി സി ജോർജിനെ പിന്തുണച്ച് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ബിജെപി പ്രവർത്തകർ ഇന്നലെ തടിച്ചുകൂടിയിരുന്നു ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ഇരുപത് ശതമാനം വോട്ടിനു വേണ്ടി ജോർജിനെ സർക്കാർ അകാരണമായി വേട്ടയാടുകയാണ് എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പ്രതികരിച്ചു കൊലവിളി നടത്തിയ ബാലനെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല സംഘാടകർക്കെതിരെ നടപടി എടുക്കുന്നുമില്ല ഇരട്ടനീതിയാണ് സർക്കാർ നടപ്പിലാക്കുന്നത് നീതി നിഷേധിക്കപ്പെടുന്ന ജോർജിനൊപ്പം നിലനിൽക്കുമെന്നും ബി വ്യക്തമാക്കി